കൃഷിയിൽ ജീവിതം അർപ്പിച്ച് ജോസേട്ടൻ പ്രതിസന്ധികളിലും കൃഷിയിലൂടെയുള്ള മുന്നേറ്റത്തിന് 50 വർഷം. ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ എന്ന കാർഷിക ഗ്രാമത്തിലെത്തിയാൽ കഴിഞ്ഞ 50 വർഷമായി കൃഷിയിടത്തിൽ പൊന്നു വിളയിക്കുന്ന ഇഞ്ചനാൽ ജോസ് എന്ന കർഷകനെ കാണാനാകും. 1972 ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നിന്നും BA പാസ്സായ ശേഷം നിരവധി ജോലി സാധ്യത ഉണ്ടായിരുന്നിട്ടും കൃഷിയെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നതിനാൽ കൃഷിയിടത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അങ്ങനെയാണ് ഫലഭൂഷണമായ മണ്ണ് കണ്ടെത്തി ഇടിവണ്ണയിലേക്ക് എത്തിയത്. അന്നു മുതൽ ഇടിവണ്ണയിലെ 4 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ വിവിധയിനം കൃഷികൾ ചെയ്തു വരുന്നു. ജോസേട്ടന് കൃഷിയിൽ എല്ലാ സഹായവുമായി BSc ബിരുദധാരിയായ ഭാര്യ സെലീനും ഒപ്പമുണ്ട്. ആദ്യം തന്റെ കൃഷിയിടത്തിൽ തെങ്ങ് കമുക് കൃഷി ആരംഭിച്ചു. പിന്നീട് റബ്ബറും കൃഷിയിടത്തിൽ സ്ഥാനം പിടിച്ചു. നിലവിൽ ജോസേട്ടന്റെ കൃഷിയിടത്തിൽ തെങ്ങ് കമുക് റബ്ബർ എന്നിവയ്ക്ക് പുറമെ വിവിധയിനം കുരുമുളക് കൃഷിയുമുണ്ട്. ഇതിൽ പ്രധാനി മികച്ച വിളവ് നൽകുന്ന തെക്കൻ കുരുമുളക് വള്ളികളാണ്. കപ്പ, വിവിധയിനം വാഴകൾ, ചേമ്പ്, ചേന, കാച്ചിൽ, പാവൽ, പയർ, മൾഗോവ ഉൾപ്പെടെ വിവിധയിനം മാവുകൾ, കള്ളിമുൾ ചെടികളുടെ വിഭാഗത്തിൽപ്പെട്ട ഡ്രാഗൺ എന്ന വ്യാളിപ്പഴം, തുവര, കസ്തൂരി മഞ്ഞൾ, വിവിധയിനം കൂവകൾ, മരം, മുളം, PVC പൈപ്പുകളിലായി ചെറുതേൻ കൃഷി എല്ലാം ഇവിടെയുണ്ട്. ശുദ്ധമായ കൂവപ്പൊടിയാക്കി നൽകുന്ന സംസ്കരണ കേന്ദ്രവും ഇവിടെയുണ്ട്. ഇതിലെ തൊഴിലാളിയും ജോസേട്ടൻ തന്നെ. സർക്കാർ ജോലിക്ക് ഒരു പ്രയാസവും ഇല്ലാതിരുന്നിട്ടും ബിരുദധാരിയായ ജോസേട്ടന് കൃഷി തന്റെ ജീവിത മാർഗമായി തെരഞ്ഞെടുത്തതിൽ ഇപ്പോഴും കുറ്റബോധമില്ലെന്ന് മാത്രമല്ല സംതൃപ്തി തന്നെയാണുള്ളത്. എന്നാൽ കുരങ്ങു ശല്യം മൂലം കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായതിൽ ഏറെ ദുഃഖിതനാണ്. തന്റെ 70 ഓളം തെങ്ങുകളിൽ നിന്നായി 10,000 നാളികേരം വരെ ഓരോ വർഷവും ലഭിച്ചിരുന്നു. എന്നാൽ സമീപത്തെ തേക്ക് പ്ലാന്റേഷനിൽ നിന്നും കുറുവൻപുഴ കടന്ന് കൂട്ടമായി എത്തുന്ന വാനരപ്പട കഴിഞ്ഞ 5 വർഷത്തോളമായി മൂപ്പെത്താത്ത നാളികേരം പറിച്ചു നശിപ്പിക്കുകയാണ്. തെങ്ങുകൾ നിറയെ കായ്ഫലവുമായി നിൽക്കുമ്പോഴും കഴിഞ്ഞ വർഷം ലഭിച്ചത് ആകെ 500 താഴെ നാളികേരം മാത്രം. ഇതോടെ വാനര ശല്യം ഒഴിവാക്കാൻ 35 ഓളം തെങ്ങുകൾ മുറിച്ചു നീക്കി. പ്രതിസന്ധിയിലും കൃഷി ഉപേക്ഷിക്കരുതെന്നാണ് ജോസേട്ടൻ പറയുന്നത്. കാരണം കർഷകനില്ലെങ്കിൽ രാജ്യത്തിന്റെ നടുവൊടിയും. ഭക്ഷണം വേണമെങ്കിൽ കർഷകൻ വേണം. ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന പരിഗണനയുടെ 1/10 ഭാഗം പരിഗണനയെങ്കിലും കർഷകർക്ക് നൽകണം. ഏത് പ്രതിസന്ധി വന്നാലും കൃഷിയെ കൈവിടില്ലെന്ന് ഈ ദമ്പതികൾ പറയുന്നു. കൃഷി ജോലിയേക്കാളും മെച്ചമായിട്ടൊരു കാലമായിരുന്നത്, പക്ഷേ ഇന്ന് സ്ഥിതി പറ്റ മാറി. കാരണം ഇന്ന് കൃഷി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും ഉൽപാദന ചെലവിൻ്റെ വർധനവും അതെല്ലാം ഉപരി വന്യമൃഗങ്ങളുടെ ശല്യം, അതാണ് ഇന്ന് കൃഷിക്കാരെ കൃഷി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം. നമ്മളുണ്ടാക്കുന്ന വിളകൾ മുഴുവൻ വന്യമൃഗങ്ങൾ നശിക്കുകയാണ്. ഇന്നത്തെ സർക്കാർ അതിനുവേണ്ടി ഒരു ഫലപ്രദമായ ഒരു നടപടി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. കാട്ടുപന്നി, ആന, കുരങ്ങ്, മയില് ഇങ്ങനെയുള്ള എല്ലാ ജന്തുക്കളും കൃഷി കാർഷിക വിളകൾക്ക് ഏറ്റവും കൂടുതൽ നാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. 200,000 രൂപയുടെ നാശമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 50 വർഷമായിട്ട് കൃഷി ചെയ്തിരിക്കുന്ന ഇന്ന തെങ്ങുണ്ട് ഇവിടുന്ന്. ഇപ്പോൾ ആ തെങ്ങിൽ നിന്നിപ്പം ഒറ്റ തേങ്ങ പോലും കിട്ടാത്തൊരവസ്ഥയായി. കാരണം കുരങ്ങ് വന്നിട്ട് ആ തേങ്ങ മുഴുവൻ നശിപ്പിക്കുകയാണ്. ഇവർക്ക് 2 മക്കളാണ്. ഒരാൾ തിരുവനന്തപുരം ടെക്നോപാർക്കിലെ ജീവനക്കാരനാണ്. 2-ാമൻ ദുബായിൽ ജോലി ചെയ്തു വരുന്നു. 50 വർഷമായി ഒരേ കൃഷിയിടത്തിലാണ് വിവിധ കൃഷികൾ മാറി മാറി ചെയ്തു വരുന്നത്. ന്യൂസ് ബ്യൂറോ ചാലിയാർ.